നേരം പരാവരാന്ന് വെളുത്തു തുടങ്ങി എന്ത് രസമല്ലേ ഇങ്ങനെ ട്രെയിനിലെ കാപ്പിയെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ. അപ്പുറത്ത് അവരും കാപ്പിയെ കുടിച്ച് കാലം നീട്ടി ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്. എല്ലാവരും എണീറ്റ് രാവിലത്തെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ട്രെയിനിലായതുകൊണ്ട് പിന്നെ വീട്ടിലെ പോലെ അല്ലല്ലോ. ഇപ്പോൾ വെളിയിലത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഭംഗിയുള്ള കാഴ്ചകൾ കേരളത്തിലേക്ക് രാവിലെ എത്തിക്കഴിഞ്ഞുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഉഴുന്നവട വന്നു, ഉഴുന്നവട ചൂടായിട്ട് കൊണ്ടുവന്നു, നല്ല ഉഴുന്നവടയാണെന്ന് പറഞ്ഞാൽ തന്നെ ചൊല്ലിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത ഉഴുന്നുവട തന്നെയാണ്. നന്നായിട്ട് ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. രണ്ട് പ്ലേറ്റേ വാങ്ങിച്ചുള്ളൂ, എട്ട് ഉഴുന്നുവട ഉണ്ടായിരുന്നു. ഉഴുന്നുവടയ്ക്ക് ഇച്ചിരി വില കൂടുതലാണ്, 60 രൂപയാണ് ഒരു പ്ലേറ്റിന്. പിന്നെ കാപ്പി, കാപ്പി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ട്രെയിൻ സിയാലിൻ്റെ, നമ്മുടെ ഇൻ്റർനാഷണൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കോംപ്ലക്സിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ കണ്ട റൺവേ ഭാഗം അപ്പോൾ കണ്ടത്, എനിക്ക് തോന്നുന്നു അത് ഈ സോളാർ പാനൽ സിസ്റ്റമാണ് കണ്ടതെന്ന് തോന്നുന്നു. മുഴുവൻ ഇലക്ട്രിസിറ്റി അവിടെ നിന്നാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് കേട്ടത്. എന്തായാലും അതിന് മാറ്റം ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ബോക്സ് ചെയ്യുക. ഇത് ഇവിടെ കാണാം, റൺവേ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവരെ പ്ലെയിനൊക്കെ കിടക്കുന്നതാണ്. നല്ല ലൈറ്റ് റൺവേ ഇട്ടിരിക്കുന്നു. ഒരു ഫ്ലൈറ്റ് ആണ്ട് റൈറ്റ് സൈഡിൽ കൂടി ഇങ്ങനെ താന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. അത് കൃത്യമായിട്ട് എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ഉയർന്ന് പതുക്കെ വരുന്നു. ഏകദേശം ഒരു 8 മണി ആയിട്ടില്ല, അതായത് 7 മണി കഴിഞ്ഞ 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആലുവ സ്റ്റേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലുവ സ്റ്റേഷനിൽ ദാ വന്നു നിന്നു പോയി എന്ന് പറയാം, അതേ ഒരു സ്റ്റൈലാണ്. അധികം സമയമില്ലല്ലോ. ആലുവയിൽ എന്നാലും സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടി അങ്ങനെ പാഞ്ഞു വിടുകയാണ്. കാരണം എങ്ങും സ്റ്റോപ്പ് ഇല്ല. അതടുത്ത നോർത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേ ഉള്ളൂ. പോകുന്ന പോക്കിനുള്ള ആ കണ്ടം പുഞ്ച ഭാഗമൊക്കെ ഞാനിങ്ങനെ കാണിക്കുകയാണ്. അതായത് ഇച്ചിരി മഞ്ഞുള്ളതുകൊണ്ട് ക്ലിയറല്ല, എന്നാലും നന്നായിട്ട് നമുക്കൊരു സന്തോഷമാണ്. ഇത് എടപ്പള്ളി സ്റ്റേഷൻ കളമശ്ശേരി, എടപ്പള്ളി അല്ല കളമശ്ശേരി, കളമശ്ശേരി കഴിഞ്ഞാൽ എടപ്പള്ളി വരുന്നത്. അപ്പം കളമശ്ശേരി HMT അതുപോലെ പ്രീമിയർ ടയേഴ്സൊക്കെ ഫേമസ് ആയിരുന്നല്ലോ. ഇൻഡസ്ട്രിയൊക്കെ ഇപ്പം നിന്ന് പോയിന്ന് തന്നെ പറയാം കുറേയൊക്കെ. എന്താണ്ട് ഇത് എടപ്പള്ളി സ്റ്റേഷനും പാസ് ചെയ്ത് ഇങ്ങനെ അടിച്ച് കത്തിച്ച് ഇങ്ങനെ പോവുകയാണ് നമ്മുടെ ട്രെയിന്. എടപ്പള്ളി സ്റ്റേഷൻ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുക്കാറാകും. ഇപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഒരു വയറ്റിനകത്തൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ഇതൊക്കെ കാണും. പക്ഷേ ഞങ്ങളിത് നിർത്താമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഏകദേശം 9 മണി 9:30 ആകുമ്പം അവിടെ ചെല്ലുമല്ലോ സ്റ്റേഷനിൽ. ഇപ്പോൾ ഈ കണ്ടുവരുന്ന എറണാകുളത്തിൻ്റെ ഭാഗമാണ് സ്റ്റേഷൻ. നമ്മൾ വന്നപ്പോൾ കണ്ടു കാണുമല്ലോ ചെറിയ ചെറിയ വില്ലകളും വീടുകളും ഒക്കെ എറണാകുളത്തിൻ്റെ ഭാഗമായിട്ട്. ഫ്ലാറ്റ് സിസ്റ്റമൊക്കെ കണ്ടു പോന്നു നമ്മൾ. കുറച്ച് ഫ്ലാറ്റൊക്കെ, അതായത് വലിയ ബിൽഡിങ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പഴയ പടുതി തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതായി കാണുന്ന 2-3 വരി റെയിൽവേ ലൈൻ പാതയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അവിടുന്ന് നേരെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ടച്ച് ചെയ്യാതെ നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് അങ്ങനെ പാഞ്ഞങ്ങനെ പോകത്തേ ഉള്ളൂ. ഇനി നമ്മൾ കാണുന്ന ഒരു പക്ഷേ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. അതിനുശേഷം നമ്മൾ ചങ്ങനാശ്ശേരി, തിരുവല്ല ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ അടുക്കും. അത് അങ്ങനെ എളുപ്പം എത്തിച്ചേരും. വലിയ സമയമൊന്നും എടുക്കത്തില്ല, ഒരു 1.5 മണിക്കൂർ സമയമേ എടുക്കുള്ളൂ എന്ന് തോന്നുന്നു. നല്ല സ്പീഡിൽ വണ്ടി പോവുകയാണ്. കേരളത്തിലേക്ക് വണ്ടി എത്തുമ്പോഴുള്ള ഈ തെങ്ങും തലപ്പുകൾ കാണുമ്പോഴുള്ള ഒരു സന്തോഷ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഈ പച്ചപ്പ് ഭയങ്കര കണ്ണിന് ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു പച്ച നിറ ഗ്രീനറി, അതിമോഹനം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ എന്താണ് ആ ബ്ലാക്ക് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് വ്യക്തമായി ടെക്നിക്കലി അറിയില്ല പറയാൻ. റെയിൽവേയുടെ ചില ടെക്നിക്കൽ നോൾ നമുക്ക് കുറവാണ്.
അപ്പോൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്നുള്ളൂ. കണ്ടോ ഇങ്ങനെ ആ തെങ്ങൻ തലപ്പോൾ ഇങ്ങനെ താഴെത്തട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴുള്ള എപ്പോഴും കണ്ടില്ലേ, ഒരു കറുത്ത പോൾ. അത് ഒരു കായലിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രിഡ്ജാണ് ഈ കടന്നു പോകുന്നത്. അപ്പോൾ ദൂരെ നമുക്ക് അപ്പാർട്ട്മെൻറ്റ്, വലിയ ബിൽഡിംഗ് കാണാം. ആ ബിൽഡിങ് നോക്കിക്കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു 10-20 നിലയ്ക്ക് മുകളിലുണ്ട്, 20-20 സ്റ്റോറിയുടെ അല്ല, അതിന് മുകളിലുണ്ടെന്ന് തോന്നുന്നു. ദൂരെ നിന്നൊരു വ്യൂ കൂടെ കിട്ടുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. അപ്പം നമ്മൾ ഇവിടെ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ പിന്നിട്ടിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ കുറച്ച് പേരൊക്കെ ഇറങ്ങാനും കയറാനും ഒക്കെ ഉണ്ടാവും. അവിടെ നിർത്തി വണ്ടി പെട്ടെന്ന് പോവുകയും ചെയ്യും. അതാണല്ലോ അധികം അവിടെ ടൈമില്ലല്ലോ, 1 മിനിറ്റ് എങ്ങാണ്ട് കഷ്ടിച്ചേ ഉള്ളെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ തെളിവി വെച്ച് വാഞ്ഞ് കയറാനോ അവിടുന്ന് ഇറങ്ങാനോ ഇറങ്ങി പോകാനോ എന്താണെന്നറിയില്ല. ആ ബിൽഡിംഗ് കണ്ടല്ലോ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു 20 നില ഏകദേശം ഉണ്ട് കണ്ടപ്പം ദൂരെയെന്ന്. ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് അവിടെ ഒരു കോണി വശത്ത് കൊണ്ട് വെച്ചു. ഞങ്ങളുടെ ഒരു 4-5 ബാഗ് ഉണ്ട് എന്ന് ചേർന്ന്. തിരക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്റ്റേഷനിലാണെങ്കിലും തിരുവല്ലയിലും ഇറങ്ങാൻ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം, 2 മിനിറ്റ് കഷ്ടിച്ചു. അപ്പോൾ അവിടെ വന്ന് നിൽക്കുകയാണ്. ചങ്ങനാശ്ശേരി പിന്നിട്ട് കഴിഞ്ഞപ്പോഴേ ഞങ്ങളവിടെ നിന്നു. ഇതാ ഇവിടെ എല്ലാവരും, ഞങ്ങളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ തിരുവല്ല സ്റ്റേഷനായി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വന്ന ആ ട്രെയിന് വിട്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു ദിവസം ഞങ്ങളെ സന്തോഷിപ്പിച്ച് അന്വേഷിപ്പിച്ച് കൊണ്ടുവന്ന ആ ട്രെയിൻ കേട്ടോ, കാക്ക വിരിഞ്ഞ് വിളിക്കുന്നു. അത് ഈ ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ, ഒരു ചെറിയ കിടുക്കമുണ്ടായിരുന്നു ട്രെയിനിനൊരു. അപ്പം ഞങ്ങൾ ഒരു പരിചയമുള്ള ഒരു പോർട്ടർ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുവരാൻ, ഞങ്ങൾ എസ്കലേറ്റർ വഴി കയറാനായിട്ടാണ്. നമുക്ക് നടന്ന് നീങ്ങാമെന്ന് വിചാരിച്ച് എസ്കലേറ്റർ വഴി ശരി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് പഴയ തിരുവല്ല രജിസ്ട്രേഷൻ, പഴയ കൂട്ടുകാരൻ ഷാജയുടെ ഒക്കെ വീട്, അതുകൊണ്ടാ കാണുന്നു ഓടിട്ട്. ഇവിടെല്ലാം പ്ലാറ്റ്ഫോം ഇത് റെയിലും ഒക്കെ ആയിപ്പോയി. എസ്കലേറ്ററൊക്കെ വന്നത് ഭാഗ്യം. അപ്പം നല്ലതായിട്ട് നമുക്ക് ലഗേജൊക്കെ തൂക്കി കയറി പോകാതുപോലെ നല്ല രസമായിട്ട് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറകിലെ ആ ചെരുപ്പിൻ്റെ ബാഗ് ഇപ്പോഴും ഉണ്ട് എൻ്റെ പുറകിൽ, കണ്ടല്ലോ. അതാ പോയിരുന്നു ഫ്രീ ആയിട്ട് ഹാൻഡ് ബാഗുമായിട്ട് രണ്ടുപേരും മുന്നിൽ, കാരണം അപ്പുറത്തുള്ള അവർ ക്രോസ് ചെയ്ത് റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് തന്നെ അപ്പുറത്തോട്ടം കൊണ്ടുവരുമെന്ന് തോന്നുന്നു. പുള്ളി എന്തെങ്കിലും തന്നാൽ മതിയെന്നും പറഞ്ഞു എന്നോട്. പരിചയമുള്ള മുഖമായി ചിലപ്പോൾ എൻ്റെ ജൂനിയർ പിള്ളേരായിട്ട് പഠിച്ചവരുടെ മക്കളൊക്കെ തന്നെയായിരിക്കും ഈ പോട്ടന്മാർ. ഇപ്പോൾ ഒരാൾ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു നേരത്തെ, അനിയൻ കുറുപ്പെന്ന് പറഞ്ഞ പുള്ളി റിട്ടയറായെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഈ പയ്യൻ, ഞാനും ആ പയ്യനുമായിട്ടൊരു സെൽഫിയൊക്കെ എടുത്തു സന്തോഷമായിട്ട്. 150 രൂപയെ പുള്ളിക്ക് കൊടുത്തുള്ളൂ കേട്ടോ, സന്തോഷമായിട്ട് വാങ്ങി, വളരെ സന്തോഷം. ബാഗൊക്കെ എടുത്ത് തന്നു. ഇത് മാമൻ, അതായത് എൻ്റെ മോളുടെ സ്വന്തം മാമൻ, ഭാര്യയുടെ ആങ്ങള, കാറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനാണ് നിൽക്കുന്നത്. ഇപ്പം മോളുടെ ഒരേ ഒരു മാമനാണ്, ഒരു ആങ്ങളേ ഉള്ളൂ, 2 സിസ്റ്റേഴ്സാണ് വേറെ ഭാര്യ വൈഫിന്. അപ്പോൾ അവർ ശരി ശരി. ഇനിയും ഞങ്ങളെ കണ്ടതിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലിരുന്നാൽ ഒരു ഏകദേശം അവിടുന്ന് കോഴഞ്ചേരി കടന്ന് തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരി കയറി നമുക്ക് ചെറുകോൽപ്പുഴ, അവിടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ അവൻ ഇറങ്ങി എന്തോ ഒരു സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞായിരുന്നു മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അപ്പം നമുക്ക് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ചെറുകോൽപ്പുഴ പാലം കയറി പമ്പാ നദി ക്രോസ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ആ വ്യൂ തരാൻ പറ്റിയില്ല. ഞാൻ അടുത്ത ബ്ലോഗിൽ നിങ്ങളെ പമ്പയാറും പരിസരങ്ങളും, ഇത് പുതിയകാവ് ദേവി ക്ഷേത്രം, നമ്മുടെ ലക്ഷാൽ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന പാതയാണ്. ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് രാത്രി കഴിഞ്ഞ് രാവിലെ അവിടെ ചെല്ലത്തുള്ളൂ, ശബരിമലയ്ക്ക് പുറപ്പെടുകയുള്ളൂ, അങ്ങനെ അസാധാരണ. ഇത് ശിവക്ഷേത്രം, മഹാദേവ ക്ഷേത്രം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വീട്ടിലെത്തിച്ചേർന്നു വളരെ നാളുകൾക്ക് പറഞ്ഞു, അതായത് 1 വർഷത്തിന് മുമ്പേ വന്നത്, കാരണം ബിന്ദുവിൻ്റെ വൈഫിൻ്റെ അമ്മ മരിച്ചപ്പോൾ നമ്മൾ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ആങ്ങളുടെ, ബിന്ദുവിൻ്റെ ആങ്ങളുടെ മോൾ ആണ്, ഇളയ മോള് കുഞ്ഞാണ്, ശിഖ നായർ, അതായത് ശിവദ നായർ മൂത്ത മോളാണ്. അവൾ നല്ല ഡാൻസ് ഒക്കെ ചെയ്യുന്ന നല്ല ഡാൻസുകാരിയാണ്. ഇവളും ഡാൻസ് ചെയ്യും, പാട്ടിനാണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു സെൽഫി എടുത്തു, ഒത്തിരി നാൾ കൂടി കണ്ടു, കൊച്ചു കുട്ടികളുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. ഇത് എൻ്റെ അളിയൻ്റെ വൈഫാണ് രുക്മിണി എന്ന് വിളിക്കുന്നത്. ഫോസ് ചെയ്യാനായിട്ട് അങ്ങ് പോയി ഓടിക്കളഞ്ഞു. എന്തായാലും ഇത് കണ്ടോ, നല്ല അലങ്കാരികമായിട്ട് പിള്ളേർ ശരിയാക്കി വെച്ചാണ് തീൻമേശയിൽ നടുക്കായിട്ടൊരു ഡിസൈൻ.
അതെ, വെള്ളത്തിൽ ഇങ്ങനെ റോസാപ്പൂ കളങ്ങളൊക്കെ ഇങ്ങനെ ഇതളങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മുറിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇടയ്ക്കുള്ള കോറിഡോർ ടോയ്ലറ്റ് ബാത്റൂമാണ് അപ്പുറത്ത്. അപ്പം ഞാൻ മുറിക്കകത്തോട്ട് കയറി ഇപ്പുറത്ത്, ഇവിടെ അമ്മ താമസിച്ചിരുന്ന മുറിയാണ്. അമ്മ മരിച്ചുപോയി ഒരു വർഷമായി, ഒരു വർഷം കഴിഞ്ഞിപ്പോൾ ബിന്ദുവിൻ്റെ അമ്മ, വൈഫിൻ്റെ അമ്മ. അപ്പം ഞാൻ ഇപ്പുറത്തെ മുറിയിൽ ഒരു പിള്ളേർ എന്തൊക്കെയോ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വന്ന ഉടനെ തന്നെ സന്തോഷമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ ബെഡൊക്കെ നല്ല വിസ്തരിച്ച് അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, ഷീറ്റൊക്കെ വിരിച്ച്. അപ്പം ഈ മുറിയുടെ അവിടുന്ന് പുറത്തോട്ട് നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്ത് അല്ല, പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പമ്പയാറ്, പമ്പയാറിൻ്റെ അതിൽ നിന്ന് കാണാമെന്ന് നോക്കാം. ഞാൻ ഈ ജനൽ തുറന്ന് കാണിച്ചു തരാം. പക്ഷേ അവിടെ ഇച്ചിരി കാട് വെട്ടിത്തെളിക്കാനുണ്ട് പറമ്പിൻ്റെ ആ ഭാഗത്ത് കിടന്ന തുറസായ സ്ഥലമാണ്. താഴ്ചയിലാണ് പമ്പയാറ്, നല്ലൊരു എനിക്ക് തോന്നുന്നൊരു 50 അടി താഴ്ചയിലാണ് പമ്പയാറ് ഒഴുകുന്നത്. അതുകൊണ്ട് അങ്ങനെ പൊങ്ങിയാലൊന്നും വെള്ളം പൊങ്ങിയാൽ അധികം കയറത്തൊന്നുമില്ല, ഇങ്ങോട്ട് കയറത്തൊന്നുമില്ല അങ്ങനെ വെള്ളം മഴക്കാലത്ത്. ഇപ്പം നല്ല മഴയൊക്കെ പെയ്ത് കിടക്കാണ്. പമ്പയാറിൻ്റെ തീരത്തെ മൂക്കന്നൂർ, ചെറുകോൽപ്പുഴ, കോഴഞ്ചേരി, തിരുവല്ല, ചെങ്ങന്നൂർ ബ്ലോക്കുകളുമായി ഇനിയും വരുന്നതാണ്. അതായത് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളായിരിക്കും നമ്മുടെ ബ്ലോഗുകൾ. നാളത്തെ ഡെയിലി ബ്ലോഗ് വരും. എല്ലാവർക്കും ഗുഡ് ബൈ, വീണ്ടും കാണാം.